റവയും മുട്ടയും കൊണ്ടൊരു കിടില സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടി ഒരു നാല് ചെറുപായ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുക്കാം. അപ്പോൾ അതാ ഇത് നല്ല പോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് അതിനാവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴം നല്ല മധുരം ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആയി വരുന്നത് വരെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാം. അപ്പോൾ നമ്മുടെ പയം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ.